നമസ്കാരം. കേരളത്തിലെ കർഷകരെ പിണറായി വിജയൻ സർക്കാർ വഞ്ചിച്ചുവെന്ന സൂചന. നെല്ലു സംഭരണത്തിനുള്ള സംസ്ഥാന വിഹിതത്തിൽ സർക്കാരിന്റെ കള്ളക്കളി ഉണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമിയാണ്. നടപ്പുവർഷം കേന്ദ്രവിഹിതം വർദ്ധിപ്പിച്ചെങ്കിലും ആനുപാതികമായി സംസ്ഥാന വിഹിതം ഉയർത്തിയില്ല. മാത്രമല്ല, നിലവിൽ നൽകുന്ന സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ച് സംഭരണ വില അതേപടി നിലനിർത്തുകയായിരുന്നു. അതായത്, അർഹമായ കേന്ദ്രവിഹിതം കർഷകരിലേക്ക് എത്തിയില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചില ചോദ്യങ്ങൾ കേരള സർക്കാരിനോട് ഉയർത്തിയിരുന്നു. കർഷകർക്ക് കേന്ദ്രം നൽകിയ വിഹിതത്തെക്കുറിച്ചായിരുന്നു അത്. എന്നാൽ കൃത്യമായ ഉത്തരം സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് മാതൃഭൂമിയിൽ വാർത്തയെത്തുന്നത്. കേന്ദ്രവിഹിതം കൂട്ടിയിട്ടും കേരളത്തിലെ കർഷകർക്ക് ഉയർന്ന വില സർക്കാർ നൽകിയിട്ടില്ല. ആ തുക വകമാറ്റിയെന്ന് വേണം വിലയിരുത്താൻ. കേരളീയം ധൂർത്തും മറ്റും ചർച്ചയാകുമ്പോഴാണ് കർഷകരോടുള്ള അനീതിയും വാർത്തയാകുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ കിലോയ്ക്ക് 28 രൂപ 20 പൈസയ്ക്കാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരിക്കുന്നത്. ഇതിൽ 20 രൂപ 40 പൈസ കേന്ദ്രവും 7 രൂപ 80 പൈസ സംസ്ഥാനവും നൽകുന്നതാണ്. ഈ സാമ്പത്തിക വർഷം നെല്ലിന്റെ താങ്ങുവിലയിൽ കേന്ദ്രം 1 രൂപ 43 പൈസ വർധന വരുത്തി. ഇതോടെ കേന്ദ്രവിഹിതം 21 രൂപ 83 പൈസ ആയെങ്കിലും സംസ്ഥാന സർക്കാർ വിഹിതം 6 രൂപ 37 പൈസയായി വെട്ടിക്കുറച്ച് സംഭരണ വില അതേപടി നിലനിർത്തി. കേന്ദ്രവിഹിതത്തിന് ആനുപാതികമായി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പോലും വിഹിതം അതേപടി നിലനിർത്തിയിരുന്നെങ്കിൽ കർഷകനുള്ള സംഭരണ വില 29 രൂപ 63 പൈസയായി ഉയർത്താമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കർഷകരോ കർഷക സംഘടനകളോ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ സംഭരിച്ച നെല്ലിന്റെ തുകയാണ് ഇപ്പോൾ PRS വായ്പയായി നൽകി വരുന്നത്. നെല്ലിന്റെ താങ്ങുവിലയിലെ കേന്ദ്രവിഹിതം കഴിഞ്ഞ 2 തവണ വർദ്ധിച്ചപ്പോഴും കേരളം വിഹിതം കുറയ്ക്കുകയായിരുന്നു. ഈ വിഷയമാണ് കേന്ദ്രമന്ത്രി മുരളീധരൻ കഴിഞ്ഞ ദിവസം സൂചനകളോടെ പറഞ്ഞത്. മാതൃഭൂമി വാർത്ത കർഷകരിൽ നിരാശയാണ് നൽകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റിൽ നെൽകൃഷി വികസനത്തിന് 116 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിൽ 60 കോടി ഹെക്ടറിന് 5500 രൂപ വീതം നെൽകർഷകർക്കുള്ള സഹായധനമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ 5000 മുതൽ 10000 രൂപ വരെ അധിക സഹായം നൽകുമെന്നും ഇതിനു പുറമെ ഹെക്ടറിന് 2000 രൂപ വീതം റോയൽറ്റിയായും നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. 10 രൂപ സംസ്ഥാനം സബ്സിഡി നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി.